തൊഴിലിറങ്ങായോ? ഞാനിന്ന് ലേശം വൈകി. അല്ല, രണ്ടുമൂന്ന് ദിവസമായിട്ട് അമ്പലത്തിലേക്കും കാണാറില്ലല്ലോ. ചാർജ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയിരുന്നില്ല, രണ്ടു ദിവസം ലീവ് എടുത്തു. പോരുമ്പോ അമ്മയും കൂട്ടി പോന്നു. ഐ, അതുമോ? എന്നാൽ നിശ്ചയമായിട്ടും ഞാൻ വീട്ടിലേക്ക് വരണ്ട്. അമ്മയൊന്ന് പരിചയപ്പെടണമല്ലോ. അല്ല, സാവിത്രമ്മയ്ക്ക് എങ്ങനെ? നമ്മുടെ നാടൊക്കെ ഇഷ്ടമായോ? അസൗകര്യവും അലോയ്ക്കോ ഒന്നുമില്ലല്ലോ. ഓ, ഞാൻ മൂപ്പരെ കണ്ടിട്ട് വരാം. ഇനിയും വൈകിയാൽ ആ നമ്പൂരി ഇത് നടയടച്ചു കളയും. എഴുന്നെല്ലാം വല്ലാണ്ട് വൈകിയല്ലോ. ലേശം വൈകി. കുട്ടികളൊക്കെ പോയി അല്ലേ? ഇനി തീവ്രത എനിക്ക് നോക്കാം. എന്നാ പിന്നെ വന്നിടം കൊണ്ട് ഭഗവാനെ തൊടുകളയാ. ഭഗവാനെ, കൃഷ്ണ മുകുന്ദ ഗോവിന്ദ ജനാർദ്ദന. ഇനി ഒരു ഗ്ലാസ് വെള്ളം എന്താ വെച്ചാ കുടിക്കാൻ എടുത്തോളൂ സാവിത്രി കുട്ടിയെ. സമയമായിച്ചാൽ അമ്മയ്ക്ക് കഞ്ഞിയെടുക്കാം. ഇപ്പൊ ഒരു ഗ്ലാസ് കാപ്പിവെള്ളം മതി എന്റെ കുട്ടിയെ. കഞ്ഞിക്കൊക്കെ കുറച്ചുകൂടെ കഴിയിട്ട് കേട്ടോടെ മൂന്ന്. നീ ഇന്നലെ വന്നു വിളിച്ചപ്പോ പുറപ്പെടാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല. ഓരോ തവണയും നീ വിളിക്കുമ്പോ വരണില്ല എന്നല്ലേ ഞാൻ പറയാറുള്ളത്. എന്നാ പിന്നെ ആ വ്യസനവും പരാതിയും തീർക്കാൻ കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോവാന്നാ കരുതി. എനിക്ക് നിങ്ങളുടെ പട്ടണവും പരിഷ്കാരവും പതിവൊക്കെ ഉണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് പറ്റില്ല. ആ നാലുകെട്ടും നടുമുറ്റവും താളവും അതാ മേടെ ശീലം. പക്ഷേണ്ടല്ലോ, ഇവിടെ വന്നപ്പോ ഇവിടത്തെ ഒരു സമ്പ്രദായം ചുറ്റുപാടും എനിക്ക് അങ്ങ് ഇഷ്ടായിരിക്കുന്നു. ഇനിയിപ്പോ ഇവിടുന്ന് മാറ്റവണ വരയ്ക്കും നിങ്ങളുടെ കൂടെ കൂടുകാലോ എന്നാ എന്റെ മോഹം. എത്ര നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാ അമ്മയെ കൂട്ടിക്കൊണ്ടൊന്ന് താമസിപ്പിക്കണമെന്ന്. ഏതായാലും വന്നു കിട്ടിയല്ലോ, ഇനി വിടാതെ നോക്കേണ്ടത് സാവിത്രിയുടെ മിടുക്ക. അങ്ങനെ ഇപ്പൊ എന്നെ പിടിച്ചു നിർത്താനായിട്ട് വിശേഷാൽ ഒരു മിടുക്ക് കാട്ടേണ്ട കാര്യമൊന്നും അവൾക്കില്ല. ആറേഴ് കൊല്ലായിട്ട് ഞാൻ കാണുന്നതല്ലേ, അത്രയ്ക്ക് വകതിരുമില്ലാത്ത ഒരുത്തിയെ എന്റെ മരുമകളായിട്ട് കൂട്ടാൻ ഞാൻ സമ്മതിക്കോടെ മൂന്ന. ജാനകി ഒരു വരും. എന്താ ജാനകി? ആശുപത്രി പോകുന്നതിന് മുമ്പ് നാണോപ്പയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ കുട്ടി വിശേഷിച്ച്? പശുവിന്റെ കാര്യം വല്ലതും ചോദിക്കാനാവും. ഓപ്പയ്ക്ക് എന്താ സുഖമില്ലാഞ്ഞിട്ടാ? അതിനിപ്പം മൃഗ ഡോക്ടറല്ലേ, മനുഷ്യന്റെ രോഗത്തെ പറ്റി വല്ലത് ഇവനറിയോ? ഓപ്പയ്ക്കിപ്പൊ അങ്ങനെയൊന്നും ഇല്ല, ആരായാലും മതി. കാശുമുടക്കില്ലാത്ത ചികിത്സ എന്ന് വെച്ചാ രോഗം താനേ മാറും. അല്ല മേന്നോ, വരൂ ഇരിക്കൂ. ആ സ്റ്റൂളിലിരിക്കണ്ട, എണ്ണക്കിണ്ണ വെച്ച പാടുണ്ടാവും, ആ തിന്നയിലേക്ക് ഇരുന്നോളൂ. ഇരിക്കണില്ല, ധൃതിയുണ്ട്, ആസ്പത്രി പോകാൻ സമയമായി. എന്താ അസുഖം എന്ന് പറഞ്ഞ? എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ തെക്കേ പറമ്പിലെ തെങ്ങേറ്റായിരുന്നു, തേങ്ങ വാരിക്കൂട്ടാൻ ഞാൻ തന്നെ നിന്നേർന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ വക പണിക്ക് വേറെ ആളെ നിർത്തുകയെന്ന് വെച്ചാൽ മുതലാവില്ല. ഏതായാലും കയറ്റിക്കാൻ ഞാൻ പോണം, പിന്നെ വാരിക്കൂട്ടാനെന്തിനാ വേറൊരാള്? ഞാനവിടെ വെറുതെ നിൽക്കുകയല്ലേ. എന്താ ഉണ്ടായെച്ചാൽ ഈ വാരിക്കൂട്ടണ ധൃതിയിൽ ഒരു തെങ്ങും കുഴില വീണു. വീണു വെച്ചാൽ മുഴുവൻ അങ്ങ് വീഴല്ല, ഒരു കാല്. പക്ഷെ മതിയിലോ, ഉളുക്കിയേ രാത്രി വന്ന് കിടന്നു. നേരം വെളുത്തപ്പോ മേനന് പോവാൻ ധൃതി ഉണ്ടാവൂല്ലേ, ഞാൻ ചുരുക്കത്തിൽ അങ്ങോട്ട് പറയാം. ഈ വൈദ്യനോടും വക്കീലിനോടും ചൊവ്വെ തുറന്നു പറയണമെന്നാണല്ലോ, അതുകൊണ്ടാ ഞാൻ വിസ്തരിക്കാമെന്ന് വെച്ചത്. മേന്റെ ധൃതി കാണുമ്പോ എനിക്കൊട്ട് തോന്നണമില്ല, ഞാൻ ചുരുക്കത്തിൽ അങ്ങോട്ട് പറയാം. അപ്പൊ എന്താ ഉണ്ടായെച്ചാൽ കാലത്തെഴുന്നേറ്റപ്പോ കാലിൽ ലേശം വേദന ഉണ്ടല്ലേ? ഏയ്, വേദന എന്ന് വെച്ചാൽ കാല് മുഴുവനായിട്ടൊരു വേദനയല്ല, ഈ കണ്ണിക്ക് മാത്രമായിട്ടാ വേദന. മേപ്പോട്ടുമില്ല, കീഴ്പോട്ടുമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഈ കാലങ്ങോട്ട് അമർത്തി ചവിട്ടാൻ വയ്യ. ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് ഇനി ഒരാളെ വിളിക്കാന്ന് വെച്ചാൽ അത് ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ? അതും മേനിന് ഇത്ര അടുത്ത് കിടക്കുമ്പോ. ഞാൻ ആലോചിച്ചപ്പോ
മേന്നെയ്യാൻ പറ്റിയൊരു വൈദ്യമുണ്ട്, എന്റെ അറിവിലൊരു മരുന്നുണ്ട്. ഈ കന്നുകാലികളുടെ കുഴമ്പിന് വീക്കോ ഉളുക്കോ വരുമ്പോ വേപ്പെണ്ണ വെട്ടാറില്ലേ, ഇന്ന് മേന്നെ ആശുപത്രിയിൽ നിന്ന് വരുമ്പോ ലേശം വേപ്പെണ്ണ ഉണ്ടെന്നാ മതി, അതുകൊണ്ട് മാറാനുള്ളേ ഉള്ളൂ. ഇത് ഈ വേപ്പെണ്ണൊന്നും ഞങ്ങളുടെ ചികിത്സയിൽപ്പെട്ടതല്ല. ഓഹോ, നാണുമാരെന്താ മേത്ത് പെരട്ടിയിരിക്കണേ? ഇത് ലേശം ദാനന്തര കുഴമ്പ്, പണ്ടങ്ങാണ്ട കൊണ്ടുവന്നേ ബാക്കിയിരിപ്പുണ്ടായിരുന്നാ. എന്നാലും ഒരു കാര്യം ചെയ്യും, ആരെയെന്ന് വെച്ച് അയച്ച് കുറച്ചുകൂടെ ധാന്യന്തരം കുഴമ്പ് വാങ്ങി പുരട്ടി ആവി പിടിച്ചാ മതി, അതുകൊണ്ട് മാറാനുള്ളതേ ഉള്ളത്. കുടിക്കാറായില്ലേ? കുളിക്കാൻ എണ്ണ അയച്ച് നിൽക്കുമ്പോഴാ കഞ്ഞി കുടിക്കാൻ വിളിക്കുന്നത്. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങട്ടെ? അതെ ജാനിയെ, ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഉമ്മറത്ത് ആരെങ്കിലും വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ കഞ്ഞിയായി കാപ്പിയായി ഒന്ന് എഴുന്നള്ളിക്കാൻ നിൽക്കരുതെന്ന്. ഇപ്പൊ തന്നെ എന്താ ഉണ്ടായേ, മേനോൻ ഉമ്മർത്ത് നിൽക്കണു, നീ എന്നെ കഞ്ഞു കുടിക്കാൻ വിളിക്കേ. സാമാന്യ മര്യാദയുടെ പേരില്ലെങ്കിലും അയാളെ കൂടെ വിളിക്കണ്ടേ? അയാളിപ്പോ വല്ലതും കഴിച്ചിട്ടാണോ എന്നെന്ന് ആർക്കറിയാം, ധൃതിയുള്ളതുകൊണ്ട് അയാളാ പോയി. ഇല്ലാച്ചാലോ രണ്ടുപേർക്കുള്ള അരിയല്ലേ ഇട്ടിട്ടുള്ളൂ, ഒപ്പം വിളമ്പാണ്ട് പറ്റുമോ? അപ്പ എന്താ ഉണ്ടാവുക, നിനക്ക് കുടിക്കാൻ ഇല്ലാണ്ടാവും. അതുകൊണ്ടാ ഓപ്പ ഈ പറയണത്, മൂന്നാമതൊരാളുള്ളപ്പോ തിന്നണേന്റെയും കുടിക്കണേന്റെയും കാര്യം എഴുന്നള്ളിക്കണ്ടെന്ന്, മനസ്സിലായോ? എന്നാ പിന്നെ കഞ്ഞു കുടിച്ചോളയല്ലേ, അതെന്തിനാ വെച്ച് ആർജിച്ചോളാണ്? കുഴമ്പ് മേലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും. ജാനി വിളമ്പിക്കോളൂ. അപ്പൊ വത്സല പഠിപ്പ് നിർത്തി. വീട്ടിൽ ഇപ്പൊ ആരാ ഉള്ളത്? കുസുമ. ആ കുട്ടിയെ കൊണ്ട് കേട്ട എന്തൊക്കെയാ ചാക്കപ്പ? ഡോക്ടർ ഉണ്ടോ അകത്ത്? ആ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഡോക്ടറെ ഒന്ന് പ്രത്യേകം കണ്ടിട്ട് വരാം, വല്ല വിടക്ക് മരുന്ന് കൊടുത്ത് കുത്തിവെച്ച് കളയരുതല്ലോ. നമുക്കിപ്പോ എന്താ വേണ്ടേ, ആദ്യത്തിൽ തന്നെ പിടിക്കണം, അത്രേ ഉള്ളൂ. അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. ബാക്കിയുള്ളവന് വല്ലതും രണ്ട് ചില്ലാനം തടയണ കേസാ ഈ കോഴിത്തമ്പരെ ആട്ടി തെളിച്ചുകൊണ്ടുവന്ന് ഇല്ലാണ്ടാക്കണേ. അങ്ങോട്ട് എഴുന്നള്ളി പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പശുവിന് ചെന പിടിക്കില്ലല്ലോ. ഈ തമ്പുരാന് നാണമുണ്ടോ ചാക്കപ്പ? ഈ കണ്ട നായന്മാരുടെ തിന്നതരങ്ങ് എന്തോ ഒരു നല്ല കോലോത്തയാ. അവിടെ ഇങ്ങനെ ഒരു വിത്ത് പറന്നൂലോ, ശിവ ശിവ, തെന്തി നടന്ന് വില കളയാ. വില കളഞ്ഞ അതിനുള്ള ഗുണമുണ്ട്, മെനക്കെടാൻ കോഴിത്തമ്പരാന് സമയമുണ്ട്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയാണുണ്ടെങ്കിൽ തമ്പരാൻ ഏത് തിണ്ടേന്ന് ഇറങ്ങും. ഇപ്പൊ തന്നെ എന്താ കണ്ടത്, പശുവിനെ കൊണ്ടു വന്നതാ. ഇത് നാരായണമ്മ, പശു അതാ. ചാക്കപ്പ, ആ പശുവിന് ഒരു ജേഴ്സി ബ്രീഡ് കൊടുത്തേക്കും. ഓ, ഈ നിസ്സാര കാര്യത്തിന് തമ്പുരാൻ തന്നെ വരേണ്ടിയിരുന്നു, ആരെങ്കിലും പറഞ്ഞു വെച്ചാ പോരായിരുന്നു, ഞാൻ വേണ്ടത് ചെയ്യില്ലേ? അത് മേനൊരു മോസൂരി പറഞ്ഞതാ, നേരിട്ട് വന്ന് പറയണതും ആളെ പറഞ്ഞേക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണ്ടിവരും. അപ്പൊ വൈകിട്ട് കാണാം. ഞാൻ മുകുന്നമ്മേനോട് നേരിട്ട് പോയി പറഞ്ഞത് ആ മാപ്പിളക്ക് ഇഷ്ടമായില്ല. ഓ പിന്നെ അവന്റെ ഇഷ്ടമല്ലേ ഇവിടെ നോക്കുക. ഇപ്പൊ നാരായണമ്മയുടെ കാര്യമാണെന്ന് വെച്ചാ എനിക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റുമോ? ഓ, ആ നവരാത്രിയാ പറഞ്ഞേ, പരിപാടികളുടെ ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുക, നൃത്തവും പാട്ടും കൂത്തും. ഞാൻ ചെന്നില്ല വെച്ചാ കുട്ടികൾക്ക് ഒരു ഉഷാറാവില്ല. പിന്നെന്താ ചെയ്യാ, കുട്ടികളുടെയും കലയുടെയും കാര്യമായി പോയില്ലേ. അപ്പൊ ഞാൻ സൗകര്യം പോലെ ഒരു ദിവസം കൊണ്ട് വരാം.